ആദ്യമൊക്കെ നമുക്കെല്ലാവർക്കും ഭയങ്കര ആശങ്കയായിരുന്നു. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ എങ്ങനെ വീട്ടിൽ കഴിച്ചുകൂട്ടും, അതും പുറത്തിറങ്ങാതെ. പക്ഷേ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള മനുഷ്യൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ, ആ കഴിവ് അപാരം തന്നെയാണ്. ഇപ്പോൾ ഒരു ഓൺലൈൻ സർവേയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മടിയന്മാരും മടിച്ചികളുമൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ അങ്ങ് നീളട്ടെ എന്നാണ്. ഞങ്ങൾ ഇതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പൂർണ്ണമായും ഞങ്ങൾ സേഫാകുന്നത് വരെ ഈ ലോക്ക്ഡൗൺ നീട്ടിയാലും കുഴപ്പമില്ല എന്നാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നത്. അത്രേ മനുഷ്യൻ്റെ ഓരോരോ കാര്യങ്ങളെ, അല്ലാതെ എന്തു പറയാനാണ്. ലോകം മുഴുവനും അടച്ചുപൂട്ടി ഒരു കുഞ്ഞൻ വൈറസ്, ലോകക്രമത്തെ തന്നെ താളം തെറ്റിച്ച കൊറോണ മനുഷ്യൻ്റെ മനോഭാവത്തെയും മാറ്റിമറിച്ചു എന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിന് ശേഷമോ ഈ ഒരു ചോദ്യം ചോദിച്ച് കൊറോണ ബാധിച്ച രാജ്യങ്ങളിൽ ഒരു ഓൺലൈൻ സർവേ നടന്നു. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സർവേയിൽ പങ്കെടുത്ത നമ്മൾ ഇന്ത്യക്കാരുടെ പ്രതികരണമാണത്രേ ഏറ്റവും രസകരം. അതെന്താണെന്നല്ലേ, രാജ്യത്ത് ബിസിനസ്സും സമ്പദ് വ്യവസ്ഥയും പുനരാരംഭിക്കണം, വിപണി സജീവമാകണം. പക്ഷേ കോവിഡ് വ്യാപനം കാരണം പുറത്തിറങ്ങാനുമാകില്ല. എങ്ങും തൊടാതെ അഭിപ്രായം പറഞ്ഞ് നമ്മൾ ഇന്ത്യക്കാർ ഓൺലൈൻ സർവേക്കാരെ അമ്പരപ്പിച്ചു കളഞ്ഞു. സർവേ പറയുന്നതനുസരിച്ച് കോവിഡ് ഭീതി നിലനിൽക്കുമ്പോഴും 51% ജനങ്ങൾ രാജ്യത്തെ വിപണിയും സമ്പദ് വ്യവസ്ഥയും പഴയതുപോലെയാകണം എന്ന് കരുതുന്നു. പക്ഷേ ഏതാണ്ട് 78% പേരാണ് ജോലിയോ യാത്രയോ ചെയ്യാതെ വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. 16-19 April നടത്തിയ ആഗോള സർവേയിൽ 28,000 പേരാണ് പങ്കെടുത്തത്. 14 രാജ്യങ്ങളിൽ 8 ജനങ്ങൾ രോഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ ശേഷം രാജ്യത്ത് ബിസിനസ്സും വിപണിയും സജീവമായാൽ മതിയെന്ന് കരുതുന്നു. UK, കാനഡ, മെക്സിക്കോ, സ്പെയിൻ, ഓസ്ട്രേലിയ, USA മുതലായ രാജ്യങ്ങളിലെ ജനങ്ങൾ ഇതിൽപ്പെടും. ഇന്ത്യ, ചൈന, റഷ്യ, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും കോവിഡ് ഭീതി ഒഴിയും മുമ്പ് തന്നെ വിപണി സജീവമാകണമത്രേ. കൊറോണ വൈറസിനെ ഇല്ലാതാക്കിയ ശേഷം വിപണി പ്രവർത്തനം തുടങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിലും ഇന്ത്യക്കാർക്ക് കൃത്യമായൊരു അഭിപ്രായത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സർവേ സൂചിപ്പിക്കുന്നു. അടച്ചുപൂട്ടി വീട്ടിലിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടവർ ഭൂരിഭാഗവും ഇപ്പോൾ അടച്ചുപൂട്ടിയുള്ള വീട്ടിലിരിപ്പ് ആസ്വദിക്കുകയാണ്. പൂർണ്ണമായും സേഫായിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു വെക്കാമെങ്കിലും കൊറോണയും അതുകൊണ്ടുവന്ന ലോക്ക്ഡൗണും ഒരു പരിധിവരെ ആളുകളെ മടിയന്മാരും മടിച്ചികളുമൊക്കെ ആക്കി മാറ്റിയെന്നതിൽ തർക്കമില്ല. അപ്പോൾ പിന്നെ മടിയന്മാരെ മടിച്ചികളെ ലോക്ക്ഡൗൺ നീട്ടാൻ മുട്ടിപ്പായി അങ്ങ് പ്രാർത്ഥന തുടർന്നോളൂ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.